മായവി അത് ഓൺ ആയിക്കോളൂ. മൈനാ വന്നെങ്കിൽ പിടിച്ചിട്ട് കാര്യമില്ല, അത് ഓൺ ആയിക്കോളൂ. ആണോ പിടിച്ച ഇവിടെ പട്ടണ്ടെന്ന് ഇവിടെ ലിഫ്റ്റാ. പല ഘട്ടങ്ങളിലായി പല സാധനങ്ങൾ ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പെട്ടി കൊണ്ടുപോകാനുള്ള മറ്റേ വണ്ടി ഉണ്ട്. പെട്ടി കൊണ്ടുള്ള വണ്ടിയാ. ചക്രം ഉള്ളത് ഈ നേരത്തെ അവിടെ ഒരു വലിയ വണ്ടി തള്ളിയില്ലേ, അതുപോലത്തെ വണ്ടി അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. വരുന്നുണ്ട് ഈ പൊക്കിയെറിയും. ഇത് പൊക്കിയെറിയും ഒന്നല്ല, മാരണ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ ഇത് പൊക്കിയെറിയും. അതിനിവിടെ സ്വിച്ച് ഉണ്ടെണ്ണ. അപ്പൊ അതെ വെള്ളം കയറി വരും. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൊണ്ടുള്ള എന്തോ പരിപാടിയാണ്. ഇവിടെ ഈ പാലത്തില് ഇവിടെ എന്തോ പരിപാടി. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അല്ലല്ല ആ ഇവിടേക്ക് കറണ്ട് വന്നിട്ടുണ്ട്. ആ മെയിൻ ഇതില് അവിടെ എവിടെയോ ഇവിടെ എവിടെയോ കറണ്ട് വന്നിട്ടുണ്ട്. ഈ ലൈൻ എങ്ങോട്ട് പോണെന്ന് നോക്കി ഉണ്ടേട്ടാ. ഞാൻ ഇപ്പൊ കേറി ഓൺ ആക്കിയ ലൈൻ എങ്ങോട്ട പോണ്. വെള്ളം കുറച്ചുകൂടി കേറിട്ടാ. എന്നിട്ട് വെള്ളം കയറി. മായാവി അവിടെ സ്വിച്ച് കണ്ടു നോക്കി. വെള്ളം അത് മതിയാവും. ബോക്സ് കൂടെ കേറാൻ. ഇവിടെ എന്തേലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ പോയിട്ടില്ല. അരവിന്ദ പിടിവിടുകയുള്ളൂ. പോയി ഞാൻ 4.5 kg ഉള്ളത് പോരൂ. ആ പെട്ടി ഉണ്ടായിരുന്നല്ലേ, ഇതിന് മുകളിലേക്ക് കേറണം. എന്നിട്ട് ആ ഇവിടെ ഇവിടെ എന്താ പരിപാടി. അല്ല ഇത് മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും ആടുമായിരിക്കും. യെസ് പലക കണ്ട അത് അവിടെ എന്തോ സംതിങ് ബ്ലോക്കിംഗ്. ഊഞ്ഞാല് 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 അമ്മേ ഊഞ്ഞാലുമ്പോ നമുക്ക് ഊഞ്ഞ ഊഞ്ഞാൽ അടിയിട്ട് വല്ല കാര്യം ഉണ്ടാവോ. ഓ അതുകൊണ്ട് നീക്കുക. അല്ല അയിമല അല്ല പിടിച്ചേക്കണ്. Circumstances of everything is very very tough. Okay, okay, okay. വരിക്കണ്ണ. Okay, വരിച്ച്. ഓ ഞാലടി കളിച്ചു. എവിടെ ആരുപകാരില്ല എന്ന്. എന്റെ ഐക്യ വെച്ചിട്ട്. അണ്ണ. ഐക്യ പോരട്ടെ, പോരെ. ഉണ്ണേട്ട? ഏഹ്? അങ്ങനെയാണോ? ആടുണ്ട് നോക്കട്ടെ. ഞാൻ അവിടെ സ്വിച്ച് ഉണ്ട് കണ്ട് കണ്ട്. അപ്പൊ ആ സ്വിച്ച് കഴിഞ്ഞാൽ വെള്ളം പോയിരിക്കും. അടുത്തേല് പറഞ്ഞു. അടുത്തേല് പറഞ്ഞു പറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കേ വെള്ളം കൂടുന്നു. കറന്റ് വന്ന്, കറന്റ് വന്ന്. ബോക്സ് അത്ര എടുത്ത് വെള്ളത്തിലോട്ട്. കറന്റ് വന്നിട്ടുണ്ട്. വെള്ളം കയറി നോക്കി. വെള്ളം കൂടുന്നു നോക്കിയേ. ആ വെള്ളം കൂടുന്നുണ്ട്. ഇത് സാനേ ഇങ്ങോട്ട് ഇനി വന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഒന്നുമില്ല. അരവിന്ദൻ വീഴാണ്ട് തന്നെ പൊട്ടണേലോ. ഇവിടെ ഒന്നുമില്ല, അത് വേറെ കാര്യം. വീല് തന്നെ കറങ്ങണ്ട. അപ്പുറത്ത് പൊങ്ങി നിക്കണ്. എപ്പുറത്ത്?
അപ്പൊ പാല് നിർത്ത് നൂത്ത് നൂത്താനുള്ള സാധനം ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു റൂമും കൂടി ഉണ്ട്. ഈ ഊഞ്ഞാൽ പിടിക്കാൻ പറ്റുന്നോട്ടെ. ഇവിടെ എവിടെ ഷറവലൊക്കെ പേരപ്പുറത്ത് കേറിട്ട് നേരെ നമുക്ക് കേറ്. ഇത് ടാക്ടിക്സ് പേരപ്പുറത്തേക്ക് ഞാൻ എത്തും തോന്നിയില്ല. അങ്ങനെയല്ല അണ്ണാ, നിങ്ങൾ നേരത്തെ പേരപ്പുറത്ത് കേറിയില്ലേ? അതുപോലെ അല്ലല്ല, ഞാന് ഇവിടെ അണ്ണ അവിടെ അല്ലേ? ആ പേരപ്പുറത്തല്ല, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഊഞ്ഞാല് തിരിച്ചാടി ഉണ്ടാ. ഓ, ഞാൻ ഈ കുഴിയിലേക്ക് വീണു. ഞാൻ കുഴിയിലേക്ക് വീണു, വേറെ സ്ഥലത്തെത്തി. ഓ മൈൻ, ഓ മൈൻ, മറ്റേ കാർട്ടൊക്കെ നിങ്ങളെ സേവ് ചെയ്തിട്ട് വാ. നമ്മൾ വേറെ എവിടെയാണ് എത്തിയിട്ടുള്ളത്? എടാ നിങ്ങളെ സേവ് ചെയ്തിട്ട് വാ, സേവ് ചെയ്തിട്ട് വാ. ഇവിടെ ഒരു വണ്ടി ഉണ്ട്, ഈ വണ്ടിയിലൊക്കെ ഒന്ന് പോണ്ടി വരും ചെലപ്പോ. കല്ലൊക്കെ പറക്കിട്ട് ഈ വണ്ടിയിൽ ഇട്ട ഞാൻ. രണ്ടര കിലോ അണ്ണ, ഞാൻ ഈ കല്ലൊക്കെ കയറ്റി വെച്ച പോവാനല്ലേ. അണ്ണ മാത്രം ആദ്യം കയറി പോവാൻ. തലക്കറി കേറ് ഇങ്ങോട്ട്. നമ്മൾ ആ വഴിയിൽ നിന്ന് വേറെ വഴിയിലോട്ട് വന്നിട്ട് ഇപ്പൊ വേറെ വഴിയിലൂടെ കേറിട്ട് വേറെ വഴിയിലൂടെ പുറത്തേക്ക് പോകണം. ഇത് മറ്റേ സ്ഥലം. ഓക്കെ, അതോണായിക്കോളൂ. ഓടി വന്നങ്ങ് പിടിച്ചിട്ട് കാര്യമില്ല, അതോണായിക്കോളൂ. മുന്നില് വന്ന് വീണാള്. ഹബീബോ, ഇപ്പൊ എങ്ങോട്ടാ വഴി? എങ്ങോട്ടാ എക്സിറ്റ്? എങ്ങോട്ടാ കിട്ടി? ആ അയിമ പിടിച്ച് കേറണ. എന്റെ പരമ്പര ദൈവങ്ങളെ, കിട്ടില്ല, കിട്ടില്ല. പോയില്ല, പോയില്ല, ബാക്കിട്ട് 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 പോയില്ല, പോയിട്ടില്ല, പോയിട്ടില്ല. പതുക്കെ ആയി 50 kilo. 9 ജിംനാസ്റ്റിക് അല്ലേ അമ്മ? ഇപ്പുറത്തെ ബോക്സിൽ. അയ്യോ, ഓ ഉണ്ണിട്ട. ഓക്കെ, എനിക്ക് അപ്ലൈ ഐഡി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ വെറുതെ ആവശ്യമുണ്ട് നിങ്ങക്ക്. അണ്ണ ഒന്ന് 50 kilo ബുളുബുളു ഒന്ന് ഒന്ന് നീക്കുക. പെട്ടി ഇവിടെ ഉണ്ണിട്ട് എന്ത് പൊട്ടത്തരം കാണിക്കുന്നു? പെട്ടി ഇവിടെ വെച്ചിട്ട് പെട്ടി അണന്ന് അതിൽ പിടിച്ച് പൊങ്ങി. എന്നിട്ട് അവിടെ വല്ലതും കണ്ടായിരുന്നോ? ലോകം കണ്ടായിരുന്നോ? ഒരു മഞ്ഞ ടെന്റ്. അത് ടെന്റ് ആണോ അത് വേറെ എന്തോ ആണോ? അത് ഏത് ഭാഗത്താണെന്ന് കണ്ടായിരുന്നോ? എന്നെ വിട്, എന്റെ കൈ വിട്. ഞാൻ പോട്ടെണ്ണ, എന്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്നിട്ട് ടാർസം കളിച്ചിട്ട് എന്താ കാര്യം? പോട്ടെ, ഞാൻ പോട്ടെ. അമ്മേ, ഓ കണ്ട് മഞ്ഞട്ടന്റെ ഉണ്ട്. ഓ കയ്യും കെട്ടിട്ട്
ഓക്കെ ഇവിടുന്ന് ചാടി അങ്ങോട്ട് ലോകം കണ്ടു ഞാൻ. ഓ ഉണ്ട്, ഇപ്പൊ അവിടെ ചെന്ന് വീണിട്ടുള്ളോ. കണ്ടു കണ്ടു, ഞാനതാ വരുന്ന അങ്ങോട്ടെത്തി. എന്റെ അപ്പൊ ഇവിടെ ബോട്ടൊക്കെയോ? ബോട്ടോ? ആ അത് എത്തണല്ലോ, ഞാൻ ടെന്റിന്റെ ഉള്ളിൽ കുറച്ചേരം ഉറങ്ങായിരുന്നു. മായവ് ഇങ്ങനല്ല ഈ സാധനം പൊക്ക് ഇങ്ങനെ പൊക്കി വെള്ളത്തിലിട്ടിട് ഇവിടെ എത്തിയാൻ വൈ അണ്ണാ. ഇവിടെ വേറെ ബോട്ടുണ്ട്. നീ ബോട്ടില് പോണ പരിപാടിയാ? ലക്ഷണം കണ്ടിട്ട് ആ ബോട്ട് ഈ എങ്ങനെ കണ്ടിടും? ഇത് തുഴയാൻ പങ്കായ ഉണ്ടോ? പങ്കായ സാമ്പാർ ഇവിടുന്ന് വന്ന് പൊക്ക്. ഈ അറ്റത്ത് വന്നിട്ട് ബോട്ടിടാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? വല്ല കാര്യം ഉണ്ടാവും. പോയത് ഉണ്ടാവും. ഞാൻ ആ ഒറ്റക്ക് ആ ബോട്ട് പിടിച്ച് 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 ഫിസിക്സ് എന്തൊക്കെ. ഈ ലെഫ്റ്റിലേക്ക് നീങ്ങ്, ആ എങ്ങനെയും പിടിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് വരുന്നത്. അല്ല ഇതെങ്ങോട്ട് പോണ്? അമ്മ ഞാൻ ചാടിയൊരുങ്ങി നോക്കി കറക്റ്റ് ബോട്ട് മുങ്ങിയതാ നമുക്കേ. അവിടെ വേറെ അവിടെ ആ അവിടെ വേറെ കളിയാ. അതിന്റെ ഇടയിന്ന് ചാടി പിടിക്കാൻ എന്തോ ഉണ്ട് പരിപാടി ഉണ്ട്. ബോട്ട് പിടിക്കും കൊണ്ടുപോണ്. അത് കുഴിയിലേക്ക. അത് ശരി ഉണ്ടാ. അപ്പൊ ഈ രക്ഷപ്പെട്ടല്ലേ? ഓഹോ ഞാൻ മാത്രമാണ് മരിച്ചത്. ഞാൻ ഹെൽപ്പ് ചെയ്തതല്ലേ? അണ്ണ ഒന്ന് ബാക്കിലോട്ട്. ലെഫ്റ്റിലാണോ? ലെഫ്റ്റിലാ റൈറ്റിലാ? ഓ ഞാൻ ലെഫ്റ്റ് ആടി. ഓ സെറ്റ് ലെഫ്റ്റിലായിരുന്നു, റൈറ്റിലായിരുന്നു ചാടേണ്ടത്. നിങ്ങള് കടക്കാൻ കഷ്ടപ്പെട്ട ഒരു ഓർമ്മ ഉണ്ടാ? അവിടെയാണ് നമ്മള് വന്ന് കേറിയത്. ബോട്ടില് നേരെ പോണം, വഴി ഇതല്ല. ഞാനപ്പളേ പറഞ്ഞതാ. ബോട്ട് വരട്ടെ, ഞാൻ സി ഐ ഡി ബസ് പട്ടി നിക്കണ പോലെ പാലത്തിന് മുകളിൽ നിക്ക. കൊണ്ടുപോലേ? അല്ലെ പോലേ കുഞ്ഞിന്റെ എന്നെ കൊണ്ടുപോകാതെ പോകാമെന്ന് കരുതിയോ? അത് എന്റെ തല പിടിക്കോ. കേറ് ഇല്ല അവനെ പിടിച്ച് കേറ്റ.
ബോട്ടിൽ പിടിച്ചിരുന്നോ? നിങ്ങൾ ഇന്നെ കൊണ്ടുവന്നു പോവാൻ നോക്കിയല്ലോടാ മഹാഭാവികളെ, വന്ന് ചാടി കേറില്ല കാണായിരുന്നു. വാട്ടർഫോൾ വാട്ടർഫോൾ ഇത് അറിയാൻ പാടില്ല, അതാണ് നമ്മുടെ ടാസ്ക്. ബോയ്സ് ഓക്കെ. എത്തിയിട്ടില്ല. ഇത് പോട്ടെ, ഇത് ഇത് പോക്കോട്ടെ. എങ്ങനെ ഇത് ഇത് നീ പോട്ട് നിക്കണ? നമ്മൾ അറ്റത്ത് പോവാനാ. അല്ല ബോട്ട് അത് ഇവിടൊക്കെ വഴിയിൽ പെട്ട അടുത്ത ബോട്ട് എടുത്ത് പോവാനാണോ? മനസ്സിലായാ? വെള്ളത്തിൽ പെട്ട എങ്ങനെ ബോട്ട് എടുക്കും പിന്നെ? അണ്ണ സൈഡിൽ പോയി കഴിഞ്ഞാ സൈഡിൽ കേറിയിട്ട് അവിടെ ബോട്ട് എടുക്കാലോ. ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ. അണപ്പുറത്തെത്തി അണമ്പാ. ഓ ദേവരുന്നയ്യോ അരവിന്ദ് കുഴിയിലേക്ക്. ഇവിടെ ഒരു ആരോ ഉണ്ടെന്ന് നിൽക്ക്, ഇവിടുന്ന് നോക്കട്ടെ. ബാ ചാടിയല്ലോട്ട് വരാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. കുറച്ച് ടാസ്ക് ലെവലായിരുന്നു, നമ്മളത് ഫിനിഷ് ആക്കി. വിഷയം ലെവലായിരുന്നല്ലോ എണ്ണ, കൊള്ളായിരുന്നു. പക്ഷെ നമ്മള് നമ്മുടെ നമ്മുടെ ഐക്യു നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഏത് അതൊക്കെ അത്ര ഉള്ള നമ്മളോടൊക്കെ നടക്കണ കാര്യ. ഓക്കെ ഓക്കെ, അപ്പൊ അണ്ണ നമ്മള് നൈസായിട്ട് അങ്ങ് പോവല്ലേ? അതന്നെ ഉള്ളു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. രണ്ട് പാർട്ടായിട്ടാവും ഇത് വന്നിട്ടുണ്ടാവുക. കാരണം ഞങ്ങളിപ്പോ കളിക്കുമ്പോ ഒറ്റ സെച്ചിന് കളിച്ചു, പക്ഷെ നല്ല ലെങ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ടു പാർട്സ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ, അതുകൊണ്ടാണ് രണ്ട് പാർട്ട് വന്നത്. ഓക്കെ, എച്ച് എഫ് എഫിന്റെ ലെവൽസ് ഒക്കെ കളിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ രണ്ട് മൂന്നൊക്കെ പ്രതീക്ഷിക്കുക. അല്ലാണ്ട് കാരണം അത്യാവശ്യം സമയമെടുക്കും ഫിനിഷ് ചെയ്യാനായിട്ട്. അമ്മേ ലാസ്റ്റ് ഒക്കെ തീർത്തിന് അണഞ്ഞ് ഞങ്ങൾ. അനിവൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ് ബീസ്റ്റ് ആൻഡ് മ്യാങ്കുട്ടി വി വി സി പി വൈക്കിംഗ് ആൻഡ് ഇടിക്സ് ബ്രൂക്സ്. ഇടിക്സ് ബ്രൂക്സ് വെച്ചിട്ട് ഉണ്ണേട്ടന് പണിയിട്ട് കാരണം ഉണ്ണേട്ടൻ പോയായിരുന്നു. അതാണ് പുണ്യേട്ടൻ ഇവിടെ ഇല്ലാത്തത്. ഇത്ര അധികം നേരം ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല, പുണ്യേട്ടൻ ഇടയിൽ പോയി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ അണ്ണ. ബൈ ബൈ ബൈ. ഇതെന്നോട് വീക്ക്നെസ്, ഇതെന്നോട് സ്റ്റൈൽ.